സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് സിക്സ് ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 3 ആണ്, നർച്ചറിങ് നേച്ചർ, പ്രകൃതിയെ പരിപോഷിപ്പിക്കുക. എന്താണ് പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നമുക്കറിയാം നേച്ചറാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നേച്ചറിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കളൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു ലെസ്സണാണിത് കേട്ടോ. നമ്മുടെ ലെസ്സൻ്റെ പേര് നീം ബാബ എന്നാണ്. നീം എന്ന് പറഞ്ഞാൽ എന്താ, വേപ്പ്. വേപ്പ് മരത്തിനാണ് നമ്മൾ നീം എന്ന് പറയുന്നത്. അപ്പം വേപ്പ് മരത്തിനെ നമ്മളൊരു ബാബ ആയിട്ട്, അതായത് ഒരു അപ്പൂപ്പനായിട്ട് കാണുകയാണ് കേട്ടോ. നമുക്ക് ലെസ്സനിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലെറ്റസ് ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ്. നമ്മൾ ലെസ്സനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. എ ട്രീ ഈസ് യൂസ്ഫുൾ ടു അസ് ഇൻ മെനി വേസ്, മെൻഷൻ സം ഓഫ് ദൈസ് യൂസസ്. ഇനി നമുക്കിവിടെ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടേ. ഇവിടെ സാധാരണ ട്രീകളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യൂസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരെണ്ണം തന്നിട്ടുണ്ട്, സം പാർട്ട് ഓഫ് ദ ട്രീസ് ആർ യൂസ്ഡ് ഇൻ പ്രിപ്പയറിങ് മെഡിസിൻ, മെഡിസിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നോ പെസ്റ്റിസൈഡ്സ് കിൽ മോസ്കിറ്റോസ്, കൊതുകിനെയൊക്കെ കൊല്ലാനുള്ള പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നീം സോപ്പ്, ടൂത്ത് പേസ്റ്റ്, പിന്നെന്താ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ ബിൽഡിങ്സുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി യൂസസ് ഉണ്ട് ട്രീസിനെ ബേസ് ചെയ്ത്. ഇപ്പോൾ നീം എന്ന് പറയുന്ന ഒരു കോമൺ ട്രീ ആണ്, നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഒരു കോമൺ ട്രീ ആണ് നീം വേപ്പ്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, വാട്ട് ഡു യു നോ അബൌട്ട് നീം, നീമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം. ആൻഡ് വാട്ട് ഡു യു വോണ്ട് ടു നോ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല, പിന്നെ എന്താണ് ഭാവിയിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്. നോക്കിയാൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഇറ്റ്സ് ലീവ്സ് ആർ യൂസ് ടു മേക്ക് സം മെഡിസിൻസ്, വേപ്പില, വേപ്പില മെഡിസിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ബൈ സെവറൽ നെയിംസ്, അതുപോലെ വേപ്പ് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യം ഹൗ ഈസ് ഇറ്റ് ഗ്രോൺ, അതെങ്ങനെ വളർത്തിയെടുക്കാമെന്ന് അറിയത്തില്ല. ഹൗ ഈസ് ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ് സീഡ്, ഈ വേപ്പിന് സീഡ്സ് ഉണ്ട്, അതിൽ നിന്ന് എങ്ങനെയാണ് ഓയിൽ ഉണ്ടാക്കുന്നതെന്നും അറിയില്ല. അപ്പോൾ രണ്ട് കോളത്തിലായിട്ട് നിങ്ങളിങ്ങനെ തന്നെ എഴുതും കേട്ടോ. ഇറ്റ് ഈസ് നോൺ ബൈ സെവറൽ നെയിംസ്, ആ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇറ്റ് സ്റ്റിക്സ് ആർ യൂസ്ഡ് ഇൻ ക്ലീൻ ടീത്ത്, പല്ല് വൃത്തിയാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇതിൻ്റെ ചെറിയ കമ്പുകൾ. ഡസ് ജ്യൂസ് ഓഫ് ഇറ്റ്സ് ലീവ്സ് പ്യൂരിഫൈ അവർ ബ്ലഡ്, വേപ്പിൻ്റെ ഇലയുടെ ജ്യൂസ്, ഇലയിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇറ്റ്സ് സ്ട്രോങ് ഈസ് യൂസ് ടു മേക്ക് ഫർണിച്ചർ, തടി ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈസ് ഇറ്റ് ഫൗണ്ട് അറ്റ് ദ കൺട്രീസ് ഇൻ ദ വേൾഡ്, ഈ ലോകത്തിൽ പലതരത്തും ഈ പല രാജ്യങ്ങളിലും ഈ വേപ്പ് മരം നമുക്ക് കാണാൻ പറ്റും. വേപ്പ് മരത്തിൻ്റെ പിക്ചറാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഇല കണ്ടോ, വളരെ ലോങ് ആയിട്ടുള്ള ഇലകളാണ് വേപ്പ് മരത്തിനുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് വേപ്പ് മരത്തിൻ്റെ പിക്ചർ. ഇത് വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ട്രീ ആണ് നീം എന്ന് പറയുന്നത്. മെഡിസിനൽ വാല്യൂസൊക്കെ നമുക്ക് പുറകെ പഠിക്കാമേ. ലെറ്റ് അസ് റീഡ്, നമ്മൾ ലെസ്സനിലേക്ക് പോവാം. അംബർ റിട്ടേൺ ഫ്രം ദ സ്കൂൾ ആൻഡ് സാറ്റ് ഡൗൺ ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ നീം ട്രീ ഇൻ ഹെർ കോട്ട് യാർഡ്. അംബർ അവിടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന ഒരു വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഷീ ഫെൽ ദാറ്റ് ദ ട്രീ വാസ് വിസ്പറിങ് ടു ഹെർ, വിസ്പറിങ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്നതിനാണ് പറയുന്നത്. അവൾക്ക് തോന്നി ആ ട്രീ അവളോട് വളരെ ചെറിയ ശബ്ദത്തിലായി മന്ത്രിക്കുന്നതായി തോന്നി. ഷീ ലുക്ക്ഡ് അറ്റ് ദ ട്രീ ആൻഡ് സ്പോക്ക് ടു ദ ട്രീ, അവൾ ആ മരത്തെ നോക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അംബർ പറയണം, നമസ്തേ ഐ എം അംബർ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു, മേ ഐ, ഞാൻ നിന്നോട് സംസാരിച്ചോട്ടെ. നീം ബാബ എന്താ പറയുന്നത്, ഷുവർ ഡിയർ അംബർ, ഐ നോ യു, യു പ്ലേഡ് ഇൻ മൈ ഷെയ്ഡ് ഇൻ യുവർ ചൈൽഡ് ഹുഡ്, യു മേ കോൾ മീ നീം ബാബ. ആ നീ നിൻ്റെ കൊച്ചിലെയൊക്കെ ഈ നീം ട്രീയുടെ ചുവട്ടിൽ, ഈ എൻ്റെ ഈ ട്രീയുടെ ചുവട്ടിൽ നിന്നാണ് നീ കളിച്ചുകൊണ്ടിരുന്നത്, നിനക്ക് എന്നെ നീം ബാബ എന്ന് വിളിക്കാം. അംബർ, ഐ ഹാവ് സീൻ യു ഓൾമോസ്റ്റ് എവരിവെയർ, പ്ലീസ് ടെൽ മീ സംതിങ് മോർ അബൌട്ട് യുവർ സെൽഫ്, ഞാൻ നിന്നെ ഒരിടത്ത് ഒരുപാടെടുത്ത് ഈ നീം ട്രീ ഞാൻ കണ്ടുണ്ട്, നിനക്ക് നിന്നെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ പറ്റുമോ. ഐ ആം വെരി ഓൾഡ്, ഐ വാസ് ബോൺ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ സംവെയർ ഇൻ നോർത്ത് ഇന്ത്യ ഓർ മ്യാൻമാർ, നോർത്ത് ഇന്ത്യയിലും മ്യാൻമാറിലുമാണ് ഞാൻ മില്യൺസ് ഓഫ് ഇയേഴ്സ്, അതായത് ദശൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്
ആ ജനിച്ചത്. സൂൺ മൈ ഫാമിലി സ്പ്രെഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് വെളിയിലും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വ്യാപിച്ചു. ഔട്ട്സൈഡ് ഇന്ത്യ വേർ എസ് ക്യാൻ നെയിം ബി ഫോൺ, ആഹാ വെളി രാജ്യങ്ങളിലും ഉണ്ടോ, എവിടേക്കാണ് കാണാൻ പറ്റുന്നേ? അപ്പം നെയിം അപ്പ പറയുന്ന മറുപടി നോക്കി, മൈ ഫാമിലി ക്യാൻ ബി ഫോൺ ഇൻ മെനി ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ് ആവ് ഇൻ സം പാർട്ട് ഓഫ് അമേരിക്ക. ഏഷ്യൻ കൺട്രീസിലുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലുണ്ട്, ഈവൻ യു എസിൽ വരെ ഉണ്ട്, അമേരിക്ക വരെ ഉണ്ട്. ദാറ്റ്സ് വണ്ടർഫുൾ. ഹൂ ഗേവ് യുവർ നെയിം, ഈ പേരാരെന്നൊക്കെ തന്നത്? നിമ്മപ്പ എന്താ പറയുന്നത് നോക്കി, ദ സ്റ്റോറി ഓഫ് മൈ നെയിം ഈസ് വെരി തോട്ട് പ്രൊവോക്കിംഗ്. തോട്ട് പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്, വളരെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് നെയിം കിട്ടിയത്. ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ ആൻഡ് ഗിവൻ സൻസ്ക്രിത് നെയിം സച്ച് എസ് അരിഷ്ട ദ വൺ ഹു ക്യൂർസ് ഡിസീസ്, അതായത് അസുഖം ഭേദമാക്കുന്ന എന്നർത്ഥമുള്ള അരിഷ്ട എന്ന് പറയുന്ന വാക്ക്, സംസ്കൃത വാക്കിൽ നിന്നാണ് എൻ്റെ പേരിൻ്റെ ജന്മം. നിംബ ആൻഡ് നിംബാക്ക, ദ നെയിം നീം ഈസ് ഗിവൺ ബൈ ഇറാനിയൻസ്. നിംബാന്ന് നിംബാക്ക എന്നും ഒക്കെ പേരുണ്ടായിരുന്നു, പക്ഷേ ഈ നീം എന്ന വാക്ക് പറഞ്ഞത് ആരാണ്? ഇറാനിയൻസ് ആണ് എനിക്ക് ഈ പേരിട്ടത്. റിയലി? യെസ്. ഇൻ ഹിന്ദി മൈ നെയിം ഈസ് നിംബ്. ഇൻ ഇന്ത്യ ഐ ഹാവ് അതർ നെയിംസ് നിം, ലീംബ, നിമോരി, നിംബാമോണ്ട്, നിംബേ അന്നിമോ. ഇതൊക്കെ നീമിൻ്റെ വേറെ വേറെ പേരുകളാണ്. നമ്മളെന്താണ് പറയുന്ന മലയാളികൾ പറയുന്ന പേര് വേപ്പുമരം. അമ്പർ, യു ആർ സോ വെൽ നോൺ, ദാറ്റ്സ് വണ്ടർഫുൾ, ആഹാ നിന്നെ വളരെയധികം അറിയപ്പെടുന്ന ഒരാളാണല്ലോ. നിംബാബ, ഡിയർ അമ്പർ, വി ബിക്കം വെൽ നോൺ ഫോർ വാട്ട് വി ഡു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ. പീപ്പിൾ ഫൈൻഡ് അസ് യൂസ്ഫുൾ ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ന്യൂ അസ്, എന്നെക്കൊണ്ട് അവർ ആൾക്കാർക്ക് പ്രയോജനമുണ്ട്, അതുകൊണ്ടാണ് അവർ എന്നെ അറിയുന്നത്. സയൻറ്റിസ്റ്റ് കോൾ അസ് ബിറ്റർ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കയ്പ് നിറഞ്ഞ അനുഗ്രഹം എന്നാണ് സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ ഞങ്ങളെ വിളിക്കുന്നത്. നേച്ചേഴ്സ് ഗിഫ്റ്റ് ടു മാൻ, അതുപോലെ പ്രകൃതിയുടെ അനുഗ്രഹം, മനുഷ്യന് വേണ്ടിയുള്ള പ്രകൃതിയുടെ അനുഗ്രഹമായിട്ടും നീമിനെ കാണാറുണ്ട്. ആൻഡ് ക്ലെൻലെസ് പാർട്ടിംഗ് ട്രീ, അതുപോലെ വൃത്തി തരുന്ന മരം എന്നൊരു പേരെനിക്കുണ്ട്. സം ഈവൻ കോൾ മാജിക് ട്രീ ആൻഡ് ദ ട്രീ ഓഫ് 20th century, ചിലരെന്നെ മാജിക് ട്രീ എന്ന് പറയുന്നു, ട്രീ ഓഫ് 20th century എന്നൊക്കെ പറയുന്നു. നോക്കിയേ ഇവിടെ നമ്മൾ ഈ നീമിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പം നമ്മൾ പഠിച്ചത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കോമൺ നെയിം ഗിവൺ ബൈ, അങ്ങനെയാണ് നോക്കിയോണം ഓരോന്നും. കോമൺ നെയിം എന്താണ്? നെയിം എന്നാണ് കോമൺ നെയിം, ഇറാനിയൻസ് ആണ് അത് കൊടുത്തത്. പീരീഡ് ഓഫ് ബർത്ത്, എന്നാണ് ജനിച്ചത്, എന്നാണ്? മില്യൻസ് ഓഫ് ഇയേഴ്സ് എഗോ. ഇതാണ് രണ്ടിൻ്റെ ആൻസർ. ആൻഡ് ബോൺ അറ്റ്, എവിടെയാണ് ജനിച്ചത്? യെസ്, നോർത്ത് ഇന്ത്യ ഓർ മ്യാൻമാർ, നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മ്യാൻമാറെ. ഫൗണ്ടിൻ, എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഏഷ്യൻ കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ് ആൻഡ് സം പാർട്ട് ഓഫ് അമേരിക്ക. ആൻഡ് നെയിം, കോമൺ നെയിംസ്, സാധാരണ പറയുന്ന ഏതൊക്കെ? നെയിം, അരിഷ്ട, നിംബ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. ആൻഡ് നെയിം ഗിവൺ ബൈ സയൻറ്റിസ്റ്റ്, സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേരെന്താണ്? ബിറ്റർ ഗ്രേസ് ഓഫ് ഗോഡ്, നേച്ചേഴ്സ് ഗിഫ്റ്റ് ടു മാൻ എന്നാണ്. മറ്റു പേരോ മാജിക് ട്രീ, ദ ട്രീ ഓഫ് 20th century എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അമ്പർ, ഐ ന്യൂ ദാറ്റ് പീപ്പിൾ ക്ലീൻ ടീത്ത് വിത്ത് യുവർ ട്വിഗ്സ് ആൻഡ് പ്രൊട്ടക്ട് ക്ലോത്ത് വിത്ത് യുവർ ലീവ്സ്. ഇനി ഞാൻ, എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആൾക്കാരെ പല്ല് തേക്കാൻ വേണ്ടി നിൻ്റെ ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ തുണികളൊക്കെ വൃത്തികേടായി ആയിപ്പോകാതിരിക്കാൻ, അല്ലെങ്കിൽ തുണികൾ അലമാരി വെച്ചിരിക്കുന്ന തുണികളൊക്കെ വൃത്തികേടായി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അതായത് മറ്റ് ഇൻസെക്ട്സ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നീമിൻ്റെ ഇലകൾ വെക്കാറുണ്ട്. സംടൈംസ് ബാക്ക് വെൻ മൈ ബ്രദർ ഹാഡ് മീസിൽസ്, മീസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങൻ പനി, അതായത് നമ്മുടെ പനി വന്നിട്ട് അതിന് ദേഹം മുഴുവൻ ചുവന്ന റാഷസ്, അത് ചുവന്ന ചെറിയ ചെറിയ പിമ്പിൾസ് പോലെ വരുന്നതിനാണ് മീസിൽസ് എന്ന് പറയുന്നത്. എൻ്റെ ബ്രദറിന് മീസിൽസ് വന്നപ്പോൾ ദ ഡോക്ടർ ടോൾഡ് അസ് പുട്ട് നീം ലീവ്സ് ഓൺ ദ ബെഡ് ആൻഡ് മേക്ക് ഹിം ലൈ ഡൗൺ ഓൺ ദം. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ? ആ, എൻ്റെ ബ്രദറിന് ഇങ്ങനെ മീസസ് വന്നപ്പം ഡോക്ടർ എന്താ പറഞ്ഞത്? നീമിൻ്റെ ഇല വെച്ചിട്ട് അതിന് മുകളിൽ കിടന്ന് ഉറങ്ങാനാണ്. മീസസ്, അതുപോലെ ചിക്കൻ ബോക്സസ്, ഇതൊക്കെ വരുമ്പോഴും നമ്മൾ നീമാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്കിൻ ഡിസീസ്, സ്കിന്നിലേക്ക് വരുന്ന എല്ലാ പ്രോബ്ലംസിനും നീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീം ബാബ, ദ ഡോക്ടേഴ്സ് നോ ദാറ്റ് ദ നീം ലീവ്സ് ഹാവ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിസ്ട്രോയ് ജെംസ്. നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ അറിയാം നീമിൻ്റെ ഇലയ്ക്ക് എന്താണ്? അണുക്കളെ കൊല്ലാനുള്ള ശക്തിയുണ്ട്. മീസസ് കോസസ് ഇച്ചിങ് ഓൾ ഓവർ ബോഡി, മീസസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ദേഹം മൊത്തം ചൊറി. ആൻഡ് നെയിം ലീവ്സ് ഗീവ് കംഫർട്ട് ആൻഡ് ഡു നോട്ട് അലോ ജെയിംസ് ടു ബ്രീത്ത്.
ബ്രീഡ് എന്ന് പറഞ്ഞാൽ പെറ്റ് പെരുകുക എന്നാണ് അർത്ഥം. അപ്പം ഈ നീമിൻ്റെ ഇല കൊണ്ട് ഈ ജേംസ് ഒന്നും പെറ്റ് പെരുകാതെ നോക്കും. അതായത് ഈ ദേഹത്തുണ്ടാകുന്ന ഇച്ചിങ് ചൊറിച്ചിൽ വരാതെ നീം നോക്കും. നീം ലീവ്സ്, ബാർക്ക്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഈവൻ റൂട്ട് ക്യാൻ ബി യൂസ് ടു മേക്ക് മെഡിസിൻസ് ക്യൂർ മെനി ഡിസീസ്. പല അസുഖങ്ങൾക്കും ഈ നീമിൻ്റെ പല ഭാഗങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ചിലത് ലീഫാണ്, ചിലത് തൊലിയാണ്, ചിലത് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ പോയിസൺ അകത്ത് ചെയ്യുന്നതാണ്, നമ്മുടെ ശരീരത്തെ എന്തെങ്കിലും തരത്തിലുള്ള പോയിസൺ ചെറുതായിട്ട്, പാമ്പ് കടിയേറ്റ വിഷമൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ചെറിയ എന്തെങ്കിലും ഇപ്പം സ്പൈഡർ ചീലന്തിയൊക്കെ കടിച്ചാലും ഒക്കെ നീമിൻ്റെ ഇലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അംബർ, യെസ് ഐ വോൺസ് ഹാഡ് എ കഫ് ആൻഡ് ഐ കുഡ് നോട്ട് ബ്രീത്ത് പ്രോപ്പർലി. മൈ ഗ്രാൻഡ് മദർ ക്യൂർഡ് മീ വിത്ത് എ മെഡിസിൻ മെയ്ഡ് ഫ്രം നീം ബാർക്ക്. ആ ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ എൻ്റെ അമ്മൂമ്മ എന്താ ചെയ്യുന്നത്, മുത്തശ്ശി എന്താ ചെയ്തേ, നീമിൻ്റെ തൊലി കൊണ്ട് എന്തുണ്ടാക്കി, മെഡിസിൻ ഉണ്ടാക്കി. ആൻഡ് വെൻ മൈ ഫാദർ ഹാസ് ഇച്ചിങ് ഓൺ ഐസ് ഷീ പ്രിപ്പയർഡ് എ കാജൽ ഫ്രം നീം ഫ്ലവേഴ്സ് വിച്ച് ക്യൂർഡ് ഹിം. പിന്നെ അതുപോലെ കണ്ണിന് ചൊറിച്ചൽ ഫാദറിന് വന്നപ്പോഴും ഗ്രാൻഡ് മദർ എന്താ ചെയ്തത്, ആ ഒരു മഷി ഉണ്ടാക്കി നീമിൻ്റെ ഇല വെച്ച്, അത് വെച്ചാണ്. കാജൽ മീൻസ് കൺമഷി എന്നാണ് കേട്ടോ, കൺമഷി ഇഴിയാണ് മാറിയത്. നീം ബാബ, ഓ ലിറ്റിൽ അംബർ, യു നോ സോ മച്ച്. ആഹാ, നിനക്ക് എന്നെക്കുറിച്ച് ഒരുപാട് അറിയാമല്ലോ. പ്രീമം വർ ദീസ് റെമഡീസ് ആർ ടു ബി യൂസ് ഓൺലി ബൈ പീപ്പിൾ ഹു ആർ വെൽ ട്രെയിൻഡ് ആൻഡ് ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഇതൊക്കെ വെറുതെ ഒന്നും ആർക്കും എടുത്ത് മരുന്നാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മളൊക്കെ ആഹാ നീം മതി, നീം പിന്നെ ഇല കൊണ്ട് നമുക്ക് അസുഖം മാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും അല്ലേ. നമ്മൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അംബർ, യെസ് ഐ വിൽ. ടെൽ മീ നീം ബാബ, ഈസ് ദെയർ എനി യൂസ് ഓഫ് നീം ഫോർ ഫാർമേഴ്സ്? ഫാർമേഴ്സിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഈ നീം കൊണ്ട്? നോക്കാം. യെസ് ദ പൗഡർ ഓഫ് ദ നീം സീഡ്സ് ഈസ് മിക്സ്ഡ് വിത്ത് ദ വാട്ടർ ആൻഡ് സ്പ്രേഡ് ഓൺ പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ലോക്കസ്റ്റ് ഡസ് നോട്ട് ഈറ്റ് ദം. ഇനി ഈ എന്താ പറയുന്നത്, നീമില്ലേ, നീമിൻ്റെ സീഡ്സ് പൊടിച്ചിട്ട് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുക്കിളിന്ന്, അതായത് ഈ വെട്ടുക്കിളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടമായിട്ട് വരും. കൂട്ടമായിട്ട് വന്നിട്ട് കൃഷിയെല്ലാം കൂടെ ഒരുമിച്ച് നശിപ്പിച്ചിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഈ ലോക്കസ്റ്റുകൾ വരാതിരിക്കാൻ ഇത് സ്പ്രേ ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റൈസ് ഫീൽഡ് വെയർ ദ വാട്ടർ റിമെയിൻസ് സ്റ്റാൻഡിങ്. ഇറ്റ് സ്റ്റോപ്പ് മോസ്കിറ്റോസ് ബ്രീഡിങ് ആൻഡ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ക്രോപ്പ് യീൽഡ്. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് മോസ്കിറ്റോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ വെള്ളം സ്പ്രേ ചെയ്യാറുണ്ട്. ഇറ്റ് സ്റ്റോപ്സ് മോസ്കിറ്റോ ബ്രീഡിങ് ആൻഡ് ഹെൽപ്പ് ടു ഇൻക്രീസ് ക്രോപ്പ് യീൽഡ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ്, ക്രോപ്പ് നല്ലപോലെ നമുക്ക് റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനത്തെ മെത്തേഡൊക്കെ യൂസ് ചെയ്താൽ, അതായത് നീമിൻ്റെ സീഡ് സ്പ്രേ ചെയ്താൽ, പൊടിച്ച് സ്പ്രേ ചെയ്താലേ. ഇറ്റ് ഓൾസോ സേവ്സ് ദ ക്രോപ്പ് ഫ്രം ടെർമൈറ്റ്സ്. ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിതൽ. ചിതലിൽ നിന്നും ഇതിനെ രക്ഷിക്കുകയും ചെയ്യും. ചിതലരിക്കത്തില്ല. വിച്ച് ഈറ്റ് റൂട്ട് ഓഫ് ദ ക്രോപ്പ്, വിച്ച് ഈസ് ഓൾസോ സ്റ്റോപ്പ് ബ്രീഡിങ് ഓഫ് അതർ ഇൻസെക്ട്സ് ദാറ്റ് ഈറ്റ് ക്രോപ്സ്. അതുപോലെ ഈ കൃഷിയൊക്കെ തിന്നുന്ന മറ്റ് ജീവികളെ ഇതെന്ത് ചെയ്യും, ഈ നീമിൻ്റെ സീഡിൻ്റെ പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാതാവും. അംബർ, ദാറ്റ് മീൻസ് ഇഫ് യു പുട്ട് ദ പൗഡർ ഓഫ് നീം സീഡ്സ് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ അറൗണ്ട് അവർ ഹോം, മോസ്കിറ്റോസ് വോണ്ട് ബ്രീഡ് ഇൻ ദം. ദിസ് മസ്റ്റ് ബി കോ എഫക്റ്റീവ് മെത്തേഡ്, കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു സ്റ്റോപ്പ് മോസ്കിറ്റോസ് ഫ്രം ബ്രീഡിങ്. പ്ലീസ് ടെൽ മീ അതർ യൂസസ് ഓഫ് നീം. നോക്കി, അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ മോസ്കിറ്റോയെ കൊല്ലാൻ, അതാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന വാക്കിനർത്ഥം. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മോസ്കിറ്റോസിനെ കൊല്ലാൻ ഈ നീം പൗഡർ വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്റ്റാഗ്നൻ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മോസ്കിറ്റോസ് ഉണ്ടാവത്തില്ല കേട്ടോ. നീം ബാബ, ഓഫ് കോഴ്സ് പീപ്പിൾ സേവ് ദിയർ സ്റ്റോർഡ് ഗ്രെയിൻസ് ഫ്രം ഇൻസെക്ട് ബൈ ആഡിങ് നീം സീഡ് പൗഡർ ടു ഈറ്റ്. ആൻഡ് നീം ഓയിൽ ഈസ് ഓൾസോ യൂസ് ടു മേക്ക് സോപ്സ് ആൻഡ് ടൂത്ത് പേസ്റ്റ്. അതുപോലെ പൗഡർ മാത്രമല്ല സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സീഡിൽ നിന്ന് എണ്ണയും എടുക്കാറുണ്ട്. ഫർണിച്ചർ മെയ്ഡ് ഫ്രം നീം വുഡ് ഈസ് നോട്ട് ഈറ്റൺ ബൈ ടെർമൈറ്റ്സ്. വേപ്പ് മരം കൊണ്ടുണ്ടാക്കുന്ന ഫർണിച്ചറിനെ ഒരിക്കലും ചിതലരിക്കത്തില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഫർണിച്ചറൊക്കെ ഓൾഡ് ആകുമ്പോൾ ചിതലരിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറില്ല. നീം ഓൾസോ പ്യൂരിഫൈസ് എയർ. അതുപോലെ എയർ പ്യൂരിഫൈ ചെയ്യാൻ, പ്യൂരിഫൈ ചെയ്യാന്നുള്ള ശുദ്ധമാക്കാൻ.
ശുദ്ധമാക്കാനും നെയ്യും ഉപയോഗിക്കും. There are many qualities yet to be discovered. Will you discover them when you grow up? ഇനിയുണ്ട് നെയ്മിൻ്റെ പ്രത്യേകത ഉള്ളതൊക്കെ. നീ വളർന്നു വരുമ്പം ബാക്കിയുള്ള കണ്ടുപിടിക്കാന്നാ ചോദിച്ചേ. അംബർ, യെസ് നിമ്മ അബ, ഐ വിൽ. താങ്ക് യു ഫോർ യുവർ ടൈം ടുഡേ. ബ്ലെസ് യു മൈ ചൈൽഡ്. ഈ ലെസൺ എസ് ഐ ഫറൂഖി എന്ന് പറയുന്ന ആൾ എഴുതിയത്, അതായത് സാക്കി ഫറൂഖി എന്ന് പറയുന്ന ആളാണ് എഴുതിയത്. അദ്ദേഹം 21 December 1936 ഗോരഖ്പൂർ, ഇന്ത്യയിലെ ഗോരഖ്പൂരിലാണ് ജനിച്ചത്. നീം ഫാർമേഴ്സിന് നീം എങ്ങനെ യൂസ്ഫുൾ എന്ന് പറയുന്നത്, നീം ഈസ് യൂസ്ഫുൾ ടു ഫാർമേഴ്സ് ആസ് ദ സീഡ് ഓഫ് ദ നീം ട്രീ ഈസ് പൗഡേഡ് ആൻഡ് മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് സ്പ്രെഡ് ഓൺ ദ ക്രോപ്പ് ടു ഡ്രൈവ് അവേ ടെർമൈറ്റ്സ്, ഇൻസെക്ട്സ് ആൻഡ് ലോക്കസ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ടു കൺട്രോളിങ് ബ്രീഡിംഗ് ഓഫ് ദ മോസ്കിറ്റോസ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മെൻഷൻ സം ഓഫ് ദ യൂസസ് ഓഫ് നീം ട്രീ. നീം ട്രീയുടെ കുറച്ച് യൂസസ് ആണ്. നീം ട്രീ ഫർണിച്ചർ കാനോട്ട് ബി അറ്റാക്ഡ് ബൈ ടെർമൈറ്റ്സ്. ചിതലരിക്കത്തില്ല നീം ട്രീ കൊണ്ടുണ്ടാക്കുന്ന ഫർണിച്ചർ. ക്ലോത്ത്സ് ആൻഡ് ഗ്രെയിൻസ് ആർ സ്റ്റോർഡ് ആർ സേഫ് ഇൻ ദ നീം ലീവ്സ്. നമ്മൾ പറഞ്ഞല്ലോ തുണികളും ഗ്രെയിൻസും ഒക്കെ ഈ നീമിൻ്റെ ലീഫ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യും, മറ്റ് ജീവികളൊന്നും കയറാതെ. ഇറ്റ് പ്യൂരിഫൈ എയർ, എയർ പ്യൂരിഫൈ ചെയ്യുന്നു. പീപ്പിൾ ക്ലീൻ ടീത്ത് വിത്ത് ട്വിക്സ് ഓഫ് നീം ട്രീ. നീം ട്രീയുടെ ചെറിയ കമ്പുകൾ കൊണ്ടും നമുക്ക് പല്ല് തേക്കാം. ഓൾ ഇറ്റ്സ് പാർട്ട് ആർ യൂസ് ടു മേക്ക് മെഡിസിൻ. അതുപോലെ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാം. ലീവ്സ് ഓൾസോ പ്രൊട്ടക്ട് സ്റ്റോർഡ് ഗ്രെയിൻസ്. ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലീവ്സ്, നീമിൻ്റെ ലീവ്സ് എന്തു ചെയ്യുന്നു, നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു ആ സാധനങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം.